രണ്ടാമത്തെ വ്യക്തി പി ടി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സിനിമാ നിർമ്മാതാവാണ്. ഇയാൾ രണ്ടാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമി മൂല്യോമീറ്ററും കൊണ്ടുപോയിട്ട് അളന്ന് നോക്കുമ്പോ മൂല്യം കണ്ടത് കുഞ്ഞാമ്മദിനാണ്. സിനിമാ നിർമ്മാതാവായ കുഞ്ഞാമ്മദിനാണ് മൂല്യം കണ്ടത്. നമ്മൾ വിചാരിക്കാ സമദാനിക്കാണ് മൂല്യം കാണേണ്ടിയിരുന്നത് എന്നാണ്. മൂപ്പർക്ക് മൂല്യമൊന്നുമില്ല എന്നുള്ള വിഷയത്തിൽ നമുക്കും തർക്കമില്ല, പക്ഷേ വാസ്തവത്തിൽ കാണേണ്ടിയിരുന്നത് അങ്ങനെയല്ലേ, അങ്ങനെയാണെന്നാണല്ലോ. നമ്മളെ കണ്ടില്ല മൂപ്പർക്ക് വലിയ മൂല്യമൊന്നുമില്ല, നമ്മളിപ്പോ ആരും എല്ലാരും എല്ലാരും ഒരേപോലെ തന്നെ കാണുന്നത്. എന്തായാലും നമ്മൾ വിചാരിക്കുക എന്താണ്, ഏ മുസ്ലിം അല്ലേ, അല്ലെങ്കിൽ നിസ്കാരവും നോമ്പൊക്കെ ഉള്ള ഒരാളല്ലേ, അല്ലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലൊക്കെ ഉള്ള ആളല്ലേ, അപ്പൊ ജമാഅത്തിൽ അങ്ങോട്ട് വോട്ട് എടുക്കുന്ന വിചാരിച്ച്. പക്ഷേ ഗുരുവായൂരിൽ പി ടി കുഞ്ഞാമ്മദിനാണ് മൂല്യം, മറ്റാൾക്ക് മൂല്യമല്ല. തന്നെയല്ല എസ് ഐ ഒക്കാർ ഗുരുവായൂരിങ്ങൾ ചോദിച്ചു നോക്കിയ ഗുരുവായൂരുള്ള ആൾക്കാരോട്, അവിടുത്തെ ജമാഅത്തുകാരന്റെ വിദ്യാർത്ഥി വിഭാഗം വീട് വീടാന്തരം കയറിയിട്ട് കുഞ്ഞാമ്മീനോട്ടിയാണേ കുഞ്ഞാമ്മീനോട്ടിയാണേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ തോൽപ്പിക്കണം, പീറ്റിനെ ജയിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ ഒക്കാർ നടന്നിട്ടില്ലേ. ഇവരാന്നിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങളൊക്കെ രാഷ്ട്രീയ മുശ്രിക്കുകൾ, രാഷ്ട്രീയ മുശ്രിക്കുകൾ. ഇസ്ലാമിനെ സമഗ്രമായി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഒരു പള്ളി മൂലയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. സമഗ്രമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് നിങ്ങളെ അതിന് സമ്മതിക്കില്ല. അള്ളാഹുവിനെ പള്ളിയിൽ മാത്രം കുടിയിരുത്താൻ ഞങ്ങൾ സമ്മതിക്കൂല. എന്താണെന്നറിയോ, ഓരോരോ മെമ്പർമാരെ പ്രസംഗം കേട്ടാത്തോണ്ട് വരും മാത്രമാണ് ഇസ്ലാം. നമ്മൾ ഇസ്ലാമിനെയും അള്ളാഹിനെയും കൊണ്ടുപോയിട്ട് ഒരു പള്ളിയുടെ മൂലൊക്കെ കെട്ടിട്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ കച്ചവട കാര്യത്തിലോ ഭരണകാര്യത്തിലോ കുടുംബകാര്യത്തിലോ വിവാഹകാര്യത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നും ഇസ്ലാമിന് ബന്ധമില്ല എന്നാ മുജാഹിദീങ്ങൾ പറയണത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജമാഅത്ത് വളർത്താൻ ശ്രമിക്കുന്ന മെമ്പർമാരോട് വിനയത്തോടുകൂടി പറയട്ടെ, നിങ്ങളുടെ ആളുകൾ അവിടെ ആർക്കു വേണ്ടി വോട്ട് പിടിച്ചു? ഇത് തൗഹീദിന് വിരുദ്ധമാണോ? അതോ ഇസ്ലാമികമായിട്ട് വലിയ നിങ്ങളോട് വല്ല ഓഫറും പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞായ്മത് എന്ത്, ഇതാ ഇസ്ലാമിക ഭരണം വരും, ഞാൻ ഇവിടെ വന്നാൽ അതുകൊണ്ട് ഒട്ടിയിട്ടോളിന്നാണോ എന്നാ നിങ്ങൾ പറയണില്ല അർത്ഥണ്ട്. ഇനി അതും കഴിഞ്ഞു, ഇനി വേറൊരു സ്ഥലത്തെ മൂല്യം നോക്കണോ? ഒരു കൊല്ലം ജമാഅത്തുകാരുടെ വോട്ട് മുഴുവൻ ഇടത് മുന്നണി സ്ഥാനാർത്ഥിക്ക്, അപ്പൊ ജനങ്ങളുടെ മൂല്യം നോക്കലില്ല. പണ്ട് സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കിയിട്ടാ കൊടുത്തത്, പിന്നെ മനസ്സിലായി അതുകൊണ്ട് വലിയ കാര്യമില്ല, പാർട്ടികളുടെ മൂല്യം നോക്കി. ഒരു കൊല്ലം ഇടത് മുന്നണി സ്ഥാനാർത്ഥിക്ക് മുഴുവൻ കേരളത്തിലെ വോട്ട് ജമാഅത്തുകാർ പതിച്ചു നൽകി. അങ്ങനെ അതാ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രസകരമായ മറ്റൊരു സംഭവം കൂടി പറയട്ടെ. മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. സ്ഥലവും ആളെയൊന്നും ഞാൻ ഇപ്പൊ പറയണില്ല. രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടും ഹാജിയാരാണ്. ഒരു സ്ഥലത്തും ഒരു ഹാജി, വേറൊരു സ്ഥലത്തും ഒരു ഹാജിയാണ് മലപ്പുറം ജില്ലയിലെ തൊട്ടടുത്ത രണ്ട് നിയോജക മണ്ഡലങ്ങൾ. അങ്ങനെ ജമാഅത്തുകാരുടെ മൂല്യോമീറ്ററും കൊണ്ട് പോയിട്ട് അളന്നു നോക്കുമ്പോ ഈ രണ്ടാളുകളുടെ സ്ഥിതി എന്താ, ഒരാള് മമ്പുറമടക്കമുള്ള ജാറങ്ങളിലേക്ക് തീർത്ഥാടനം പോകുന്ന ഹാജിക്കയാണ്. തന്നെയുമല്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായ ഒരു ജാറത്തിന്റെയും മഖാമിന്റെയും പോരിശകൾ എഴുതി വെപ്പിച്ചിട്ട് മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി സ്വന്തം ചെലവിൽ പുസ്തകം വരെ അടിച്ചിറക്കിയ ആജിക്കയാണ് ഒരു സ്ഥാനാർത്ഥി. മറ്റേ സ്ഥലത്തുള്ള വേറെ സ്ഥാനാർത്ഥി ആരാണെന്നോ, അയാൾ ശുദ്ധമായ തൗഹീദിന്റെ ആളാണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന ആളാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ എന്ന് പറയുന്ന ആളാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടേതായ വീക്ഷണത്തിൽ രണ്ടു കൂട്ടർക്കും മൂല്യങ്ങളുടെ കുറവുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റേ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരുപാട് അബദ്ധമുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം രണ്ടു കൂട്ടരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് വിചാരിക്കും, ഈ ഖബർ പൂജ എന്നതിനെതിരെ ഞങ്ങളും പുസ്തകം എഴുതിയിട്ടുണ്ട് മുജാഹിദുകളെ എന്ന് നമ്മളോട് പറയുന്ന ജമാഅത്തുകാരനെ പറ്റി നമ്മൾ എന്ത് വിശ്വസിക്കും? ഖബർ പൂജയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന ആജിക്കാക്ക് മൂല്യം കാണൂല എന്നല്ലേ നമ്മൾ വിചാരിക്ക? പക്ഷേ മൂല്യോമീറ്റർ കൊണ്ട് അളന്നു നോക്കിയിട്ട് പത്രത്തിൽ അമീറിന്റെ പ്രസ്താവന വന്നപ്പോ ഖബർ സിയാറത്തിന് വേണ്ടി, ആ ശിർക്കായ സിയാറത്തിന് വേണ്ടി സ്വന്തം ചെലവിൽ പുസ്തകം പഠിച്ച ഹാജിക്കാണ് വോട്ട് നൽകാൻ ജമാഅത്തുകാർ വധിച്ചു കൊടുത്തത്. ഈ തൗഹീദിന്റെ ആജിക്കാ കോട്ടില്ല, മൂപ്പർക്ക് മൂല്യമല്ല, മറ്റേ ആൾക്ക് നല്ല മൂല്യം, അങ്ങനെ വോട്ടാൻ കൊടുത്തു. എന്ത് മൂല്യോമീറ്റർ ഉണ്ടായി ജമാഅത്തുകാർ നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്ത് മൂല്യമാണ് നോക്കുന്നത്, ഏത് മൂല്യമാണ് നിങ്ങൾ, മൂല്യത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് പറയണ്ടേ? ജമാഅത്തുകാർ പറയാൻ ബാധ്യസ്ഥരല്ലേ? ഞങ്ങൾ പറയുന്ന മൂല്യത്തിന്റെ മാനദണ്ഡം ഇതാണ്, ഇന്ന മാനദണ്ഡം നോക്കിയിട്ടാണ് ഞങ്ങൾ അളക്കുന്നത് എന്ന് പറയണ്ടേ? പി ടി കുഞ്ഞാമീൻ അവിടെ ഇല്ല, ഉണ്ട്, മറ്റേ ആൾക്കില്ല. ഈ ആജിക്കാക്കുണ്ട്, മറ്റേ ആജിക്കാക്കില്ല. എന്താണ് ഈ വ്യത്യാസം?
അങ്ങനെ പല കരണം മറിച്ചിലും ജമാഅത്തുകാരുടെ ഭാഗത്തും തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ഉണ്ടായി. അങ്ങനെ ഉണ്ടായി എന്ന് മാത്രല്ല, ഇപ്പൊ കേരളത്തിലൊട്ടാകെ അവർ നമ്മളെപ്പോലെ വോട്ട് ചെയ്യാണ്. വോട്ട് ചെയ്യുമ്പോ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? ഞങ്ങളിങ്ങനെ മൂല്യമുള്ള ആൾക്കാർക്കാണ് വോട്ട് ചെയ്യുന്നത്, മൂല്യമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത്. അഴിമതിയില്ലാത്ത കറപുരളാത്ത ജീവിതത്തിന്റെ ഉടമകളായ ശുദ്ധന്മാരായ പാർട്ടിക്കാരെ ആളുകൾ, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയായാലും ലീഗുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ജനതാദളുകാരനായാലും ബിജെപിക്കാരനായാലും ആർക്കും ഞങ്ങൾ വോട്ട് കൊടുക്കും എന്നിങ്ങനെ മൂല്യം നോക്കി പറഞ്ഞപ്പോ ജമാഅത്തുകാർക്ക് വലിയ തിരിച്ചടിയായി പോയി. പണ്ടവരെഴുതി വെച്ചത് എന്താണെന്നറിയോ? പണ്ടവരെഴുതി വെച്ചത് ഇങ്ങനെ വോട്ട് ചെയ്യാനും പറ്റൂല എന്നാണ്. മൂല്യം നോക്കിയിട്ട് ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നാണ്. അതിനെന്താ അന്ന് ജമാഅത്തുകാർ ന്യായം പറഞ്ഞു എന്നറിയോ? ഒരു വ്യക്തി നല്ല ആളായിട്ട് എന്താ കാര്യം? അയാൾ ജയിച്ചിട്ട് ചെല്ലണം കേട്ടാ, ഒന്നുകിൽ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക്. അവിടുത്തെ നിയമം കൈയാളുമ്പോ പാർട്ടിയുടെ വിപ്പ് അനുസരിച്ചല്ലാതെ ഈ നല്ല മനുഷ്യനും പ്രവർത്തിക്കാൻ പറ്റുമോ? പാർട്ടി എന്താണ് പറയുന്നതെങ്കിൽ അയാൾ കേൾക്കണ്ടേ? അപ്പൊ പിന്നെ നല്ല ആളായി എന്നുള്ളത് കൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് നല്ല ആളെ നോക്കിയിട്ട് വോട്ട് കൊടുക്കണേലും ജമാഅത്തിന് താല്പര്യമൊന്നുമില്ല എന്നാണ് അവർ എഴുതിവിട്ടത് കേട്ടോ. ആ വാചകമൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും യഥാർത്ഥത്തിൽ ചില സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും ആ വ്യക്തികൾക്ക് വോട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം അവർ പ്രതിനിധാനം ചെയ്യുന്ന അനിസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ബൈഅത്ത് ചെയ്യുകയാണെന്നും അതിനാൽ ഒരു യഥാർത്ഥ മുസൽമാന് അത് സാധ്യമല്ലെന്നും ഈ പംക്തികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രബോധനത്തിൽ എഴുതുകയാണ്. യഥാർത്ഥത്തിൽ ചില വ്യക്തികളാണെങ്കിലും, പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണ് അവര്, പക്ഷേ അവർ യഥാർത്ഥത്തിൽ ചില പാർട്ടിക്കാരല്ലേ. അപ്പൊ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിക്ക് വോട്ട് ചെയ്ത അതിന്റെ അർത്ഥം എന്താണ്? അവരുൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് വോട്ട് കൊടുക്കലാണ്. അതുകൊണ്ട് ഫലത്തിൽ നമ്മൾ വോട്ട് കൊടുക്കുന്നത് ഈ നല്ല ആൾക്കാണെങ്കിലും അത് ചെന്നുമുട്ടുന്നത് അനിസ്ലാമിക സിദ്ധാന്തങ്ങൾ വെച്ച് പുലർത്തുന്ന പാർട്ടിക്ക് തന്നെയായതുകൊണ്ട് നമ്മൾ അങ്ങനെയും വോട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. തന്നെയുമല്ല, ഇനിയും ശ്രദ്ധിച്ചു കേട്ടോ, സ്ഥാനാർത്ഥികളുടെ പാർട്ടികൾ തമ്മിലും പ്രസ്ഥാനങ്ങൾ തമ്മിലും സിദ്ധാന്തങ്ങൾ തമ്മിലും ഏറെക്കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിലും അനിസ്ലാമികമെന്ന കാര്യത്തിൽ തത്വത്തിൽ അവയെല്ലാം സമമാണ്. ഈ വസ്തുത ബാഹ്യമായിട്ടല്ലെങ്കിലും ഗണ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എതിരാളികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് തന്നെ മതി നമ്മുടെ നയം ഇസ്ലാമിക ദൃഷ്ട്യാ സാധൂകരിക്കപ്പെടാൻ. ഇസ്ലാമിന്റെ താല്പര്യം സ്ഥിതി ചെയ്യുന്നത് അനിസ്ലാമികത്വത്തെ തെരഞ്ഞെടുക്കാത്ത കാര്യത്തിലാണെന്നത് എത്രയും വ്യക്തമായ കാര്യമാണ്. സെക്യുലറിസത്തിനും സോഷ്യലിസത്തിനും വേണ്ടി മുസ്ലിങ്ങളെ കൊണ്ട് ബയ്യത്ത് ചെയ്യിക്കുന്നത് സമുദായത്തിന് യാതൊരു ഗുണവുമില്ല, ഇഹത്തിലും പരത്തിലും ദോഷമേയുള്ളൂ. കവിഞ്ഞാൽ നിയമനിർമ്മാണ സഭകളിൽ ഏതാനും സീറ്റുകൾ കരസ്ഥമാക്കാമെന്ന് മാത്രം. എന്താ പറഞ്ഞോ? ഇങ്ങനെ മൂല്യമുള്ള ആൾക്കാർക്ക് നോക്കി വോട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെ കുറച്ച് സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയിട്ട് എന്താ കാര്യം? പ്രത്യക്ഷത്തിൽ നമ്മൾ ചില വ്യക്തികളെ നല്ലതാണ് വിചാരിച്ച് വോട്ട് കൊടുത്താലും ഇവർ ജയിച്ച് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ചെന്നാൽ അവരുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചല്ലേ അവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഈ വ്യക്തികളെ ജയിപ്പിച്ച് വിടുന്നതിൽ നമുക്ക് എന്താ കാര്യം? അതുകൊണ്ട് മൂല്യം നോക്കിയിട്ടുള്ള വോട്ടിനും ഞങ്ങളില്ല എന്നാണ് ജമാഅത്തുകാരൻ പണ്ട് പറഞ്ഞത്. ഇപ്പോഴോ? ഇപ്പൊ ഇങ്ങനെ വോട്ട് ചെയ്യാണ്, മൂല്യം നോക്കിയിട്ട് വോട്ട് ചെയ്യണു, പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നു. അങ്ങനെ വോട്ട് ചെയ്യുമ്പോ എന്ത് പറഞ്ഞു എന്നറിയോ? ഞങ്ങളെ വോട്ട് സുന്നത്തായ വോട്ടാണ്, മുജാഹിദിന്റെ വോട്ട് ശിർക്കായ വോട്ട്. എന്താണ്? അപ്പോഴാണ് ഉദാഹരണം പറഞ്ഞത്, ഒരേ കാര്യം തന്റെ രണ്ടാളുകൾ ചെയ്യുമ്പോൾ ഉദ്ദേശത്തിനനുസരിച്ച് നിയമം മാറാറില്ലേ. അതിന് ജമാഅത്തുകാര് പറഞ്ഞ ഉദാഹരണമാണെന്ത്? ഖബറിങ്ങിൽ പോയി മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ശിർക്കിന് വേണ്ടി പോകുന്ന ഒരു കുബൂരിയായ മനുഷ്യനും ഖബർ സന്ദർശിച്ചിട്ട് പരലോക ചിന്തയുണ്ടാകണം എന്ന നിലക്ക് സുന്നത്തായ സിയാറത്തിന് വേണ്ടി പോകുന്ന ഒരു മനുഷ്യനും ഖബറിങ്ങിൽ പോയി നിൽക്കുന്ന നൃത്തം കണ്ടാൽ ഒരുപോലെ തന്നെയല്ലേ? നോക്കണം നിങ്ങൾ, ഖബർ മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഖബറിങ്ങ പോണോനും സുന്നത്തായ സിയാറത്ത് ഉദ്ദേശിച്ചിട്ട് ഖബറിങ്ങ പോണോനും ഖബറിങ്ങ പോയിട്ട് നിൽക്കുന്നത് ഒരുപോലെ തന്നെയല്ലേ? ഇപ്പൊ പുറത്തുനിന്ന് ഒരു മൂന്നാം കക്ഷി ഇങ്ങനെ കണ്ടാൽ രണ്ടാളും ഖബറിങ്ങ പോയി നിൽക്കുന്നു, രണ്ടാളും ഇങ്ങനെ തീർക്കുന്നുണ്ട്. ഒരാളുടേത് ശിർക്കാണ്, ഒരാളുടേത് സുന്നത്താണ്. ഇതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരും എന്ത് ചെയ്യുന്നു? പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് അവിടുന്ന് ഇങ്ങനെ മഷി വിരലമ്മലിങ്ങനാക്കി അതിനങ്ങേ പുറത്തുനിന്ന് ഒരു ബാലറ്റ് ഷീറ്റ് വാങ്ങി അങ്ങേ പുറത്തുനിന്ന് കുത്താനുള്ള കോലും വാങ്ങി ഒരു മറക്കുള്ളിൽ പോയി ജമാഅത്തിന്റെ മെമ്പർമാരടക്കം എല്ലാവരും എന്ത് ചെയ്യുന്നു? ടീം കുത്തുന്നു ഓരോ അടയാളത്തിൽ.
അത് തന്നെ മുജാഹിദിന്റെയും ആളുകളും ചെയ്യുന്നു. പലത്തിൽ രണ്ടു ഒന്നാന്ന് വിചാരിച്ചിട്ട് രണ്ടു ഒന്നാന്ന് വിചാരിക്കണ്ട. അതേപോലെ കബറങ്ങ് പോയിട്ട് രണ്ടാളും നിൽക്കണം, നിർത്തം ഒന്നാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ശിർക്കും ഒന്ന് സുന്നത്തുമല്ലാതാകുന്നില്ലല്ലോ. ഒന്ന് ശിർക്കും ഒന്ന് സുന്നത്തുമല്ലേ? അതുപോലെ ഞങ്ങളുടെ ഒരു സുന്നത്തായ വോട്ടിങ്ങും മറ്റോരതോ ശിർക്കായ വോട്ടിങ്ങുമാണ്. അപ്പൊ എന്താ വ്യത്യാസം? ഈ വ്യത്യാസം കൂടി കേട്ടോളി. ജമാഅത്തുകാർ വോട്ട് ചെയ്യുമ്പോ എന്താ അവരുടെ വിശ്വാസം? ജമാഅത്തുകാർ വോട്ട് ചെയ്യുമ്പോ അവരുടെ വിശ്വാസം എന്താണെന്നറിയോ? ഞാൻ വോട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അയാൾ ജനിച്ചാൽ അയാൾ ഭരിക്കുന്നത് അയാൾ ഉണ്ടാക്കുന്ന നിയമങ്ങളോ അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ മുന്തിയ നിയമമൊന്നുമല്ല. അള്ളാഹുടെ നിയമം തന്നെയാണ് ഏറ്റവും നല്ല നിയമം. അള്ളാഹുവിനാണ് പരമാധികാരം, അള്ളാഹുവിനാണ് എല്ലാത്തിനുള്ള കഴിവുള്ളത്, അള്ളാഹുവിനാണ് പരമാധികാരം. ഒരാളുടെ പേരും ഒരു നിയമവും അടിച്ചേൽപ്പിക്കാൻ അള്ളാഹുവിനല്ലാതെ അധികാരമില്ല. അതുകൊണ്ട് പരമാധികാരി അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചിട്ട് ഇവർക്കൊക്കെ പിന്നെ എന്തേയുള്ളൂ? ഇവര് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വോട്ട് ചെയ്യാതെ നിന്നാല് ഒരുപാട് അപകടം ഉണ്ടാകും എന്ന നീയത്തോടുകൂടിയാണ് ജമാഅത്തുകാർ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ടിങ്ങിൽ തെറ്റില്ല. മുജാഹിദീങ്ങളോ? മുജാഹിദീങ്ങൾ പരമാധികാരം രാഷ്ട്രീയക്കാർക്ക് വകവെച്ചു കൊടുക്കുന്നു. നോക്കണം, പരമാധികാരം നിങ്ങൾ ആരെങ്കിലും ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇതിൽ വോട്ട് ചെയ്തവരുണ്ടാവുമല്ലോ. ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും. നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചോ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ കരുണാകരൻ സാറിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആന്റണി സാറിന്റെ പാർട്ടിക്കോ ഏതെങ്കിലും ഒരു ചങ്ങായിമാരെ ആളുകൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ എന്ത്? ഇവരുണ്ടാക്കുന്ന ഇന്ത്യ രാജ്യത്തുള്ള ഇന്ത്യൻ ഭരണഘടനയാണ് ഇസ്ലാമിന്റെ ഭരണഘടനയേക്കാൾ എന്തുകൊണ്ടും ഉത്തമം. അതുകൊണ്ട് നമ്മൾ അനുസരിക്കപ്പെടേണ്ടുന്ന ഭരണഘടന ഖുർആന്റെയും സുന്നത്തിന്റെയും ഭരണഘടനയല്ല, ഇന്ത്യ രാജ്യത്തിലുള്ള അംബേദ്കർ ജി എഴുതിവിട്ട ഭരണഘടനയാണ് എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്നേ വരെ പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ? ജമാഅത്തുകാർ കള്ളം പറഞ്ഞതല്ലേ മുസ്ലിമീങ്ങളുടെ പേരിൽ? 1948 ജമിയത്തുൽ ഉലമയോട് പിരിഞ്ഞു പോകാൻ വേണ്ടി മൗദൂർ സാഹിബ് അടക്കമുള്ള ആളുകൾ കാരണം പറഞ്ഞത് ഇതല്ലേ? ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ ശിർക്കിലകപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? പരമാധികാരം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നു. ജമാഅത്തുകാർ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ജമാഅത്തുകാർ പറയണേ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് പരമാധികാര അള്ളാഹുവിനാണ്, രാഷ്ട്രീയ പാർട്ടിക്ക് പരമാധികാരമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. നോക്കണം നിങ്ങൾ എന്ത് കളവാണ് ഈ പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ എന്ത് കരുണാകരൻ ഉണ്ടാക്കുന്ന നിയമമാണ് അള്ളാഹുടെ നിയമത്തെക്കാൾ ഉത്തമം? അങ്ങനെ വിശ്വസിച്ചാ പിന്നെ വോട്ട് ചെയ്യണോ? അങ്ങനെ വിശ്വസിച്ചാ തന്നെ കാഫറായി പോയില്ലേ? പിന്നെ അവിടെ പോളിംഗ് ബൂത്ത് പോയി വോട്ട് ചെയ്യണോ? വിശ്വസിച്ചാ തന്നെ പോയി കാഫറായി പോയി. ഇസ്ലാമിന്റെ ഒരു നിയമം കാലഹരണപ്പെട്ടിരിക്കുന്നു. ഈ കാലത്തിന് യോജിച്ചതല്ല, ഈ കാലഘട്ടത്തിന് യോജിച്ചത് ഇന്നത്തെ മതേതര ഭരണകൂടം ഒരുക്കിയ നിയമങ്ങളാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചു പോയാൽ തന്നെ അവൻ കാഫറായി. മതത്തിന് പുറത്തുപോയി പിന്നെ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ ആരും വോട്ട് ചെയ്യുന്നില്ല. ഈ വസ്തുത ജമാഅത്തുകാർ തന്നെ ഒരിക്കൽ അറിയാതെ സംവദിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളത് കേൾക്കുന്ന രസകരമാണ്. എന്ത്? ഇവിടെ ആരും ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ EMS ഉണ്ടാക്കിയ നിയമമാണ് അള്ളാഹുടെ നിയമത്തെക്കാൾ ഉത്തമം എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല എന്ന സത്യം എങ്ങനെയോ ജമാഅത്തുകാരന്റെ തൂലികയിലൂടെ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് എന്ന നിലക്ക് അരിച്ചിറങ്ങി ഇറങ്ങുകയും അവരുടെ പ്രബോധനത്തിൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ വാചകം കൂടി നിങ്ങൾ കേൾക്കണം. ജമാഅത്തെ ഇസ്ലാമിക്ക് ആ വാചകം കേൾക്കുമ്പോ ഇപ്പൊ ഭയങ്കര മനം പറ്റല. നമ്മൾ അങ്ങനെ എഴുതിപ്പോയോ? നമ്മൾ അങ്ങനെ എഴുതിപ്പോയോ? കേട്ടോളൂ, ആ വാചകം ശ്രദ്ധിച്ചിരുന്നു കേട്ടോളൂ. ഇസ്ലാമിൽ പരമാധികാരവും നിയമനിർമ്മാണാധികാരവും അള്ളാഹുവിന്റെ മാത്രമാണ്. ഇത് ജമാഅത്തുകാരുടെ കണ്ടുപിടുത്തമല്ലെന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണെന്നും മുമ്പ് നാം കണ്ടുകഴിഞ്ഞു. ഇനി പറയുന്നു, ഒരു മോഡേണിസ്റ്റ് ഈ അധികാരം സ്വയം കയ്യിലെടുത്താൽ അതിന്റെ അർത്ഥം അയാൾ സ്വയം ദൈവമായി ചമയുന്നു എന്നാണ്. ഇനി ശ്രദ്ധിക്കുക, പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ അത്തരക്കാർ അധികാരത്തിൽ വന്നാലും മറ്റുള്ള മുസ്ലിമീങ്ങൾ അവരെ ദൈവങ്ങളാക്കി എന്ന് വരില്ല. കാരണം ദൈവത്തിന് മാത്രമുള്ള നിരുപാധിക നിയമനിർമ്മാണാധികാരം മുസ്ലിങ്ങൾ അവർക്ക് വകവെച്ച് കൊടുക്കുന്നില്ല. ഇവിടെ മുസ്ലിമീങ്ങൾ ആരും അള്ളാഹുവിന് മാത്രമുള്ള നിയമനിർമ്മാണാധികാരം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുസ്ലിമും എന്ത് ചെയ്യുന്നില്ല? വകവെച്ച് കൊടുക്കുന്നില്ല. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഉദാഹരണത്തിലൂടെ ജമാഅത്തുകാരൻ വെരി ഗുഡ് നല്ല പരിപാടിയാണ് ചെയ്തത്. ഉദാഹരണം കേട്ടോളൂ. കേരളത്തിലുണ്ടായിരുന്ന EMS മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കുകയുണ്ടായി. EMS മന്ത്രിസഭ വന്നിട്ട് എന്ത് ചെയ്തു? മദ്യവും ചൂതാട്ടവും ഒക്കെ ഹലാലാന്ന് പറഞ്ഞു. അതൊക്കെ അനുവദനീയാണെന്ന് പറഞ്ഞ് ഭരണമില്ല.
പക്ഷേ ഈ എംഎസ് മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കിയാൽ അവ ഹലാലായി തീരുമെന്നോ അവ ഹലാലാക്കാനുള്ള അന്തിമാധികാരം ഇ എം എസിനുണ്ടെന്നോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെന്തിനാ ജമാഅത്തുകാരാങ്ങൾ പിരിഞ്ഞുപോയത്? തീർന്നില്ല. വല്ല മോഡേണിസ്റ്റും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ഇ എം എസിനെ ദൈവമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും ഇന്ദിരാഗാന്ധി അനുവദിക്കുന്നതെന്തും ഹലാലും നിരോധിക്കുന്നതെന്തും ഹറാമുമാണെന്ന് വിശ്വസിക്കുകയും നിരുപാധികമായ നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. അവർ നിർമ്മിക്കുന്ന ഏത് നിയമവും ദൈവീക നിയമങ്ങൾ പോലെ ശാശ്വതവും അലംഘനീയമാണെന്നും കൂറോടും ഭക്തിയോടും കൂടി എക്കാലത്തും മാറ്റമില്ലാതെ അനുസരിക്കപ്പെടേണ്ടതാണെന്നും ഒരിക്കലും അതിൽ ഭേദഗതി പാടില്ലെന്നും ഇവിടെ അമുസ്ലിങ്ങൾ എന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. കുറച്ച് കടന്ന കൈയായി പോയി നമുക്ക് പറയുന്ന ജമാഅത്തുകാരോട്. അമുസ്ലിമീങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ആരാധകന്മാരെ പോലും ഒരു ശരിയായ മുഹജിങ്ങളാക്കി, എന്നിട്ട് മുജാഹിദീങ്ങളെ നേരെ കുതിര കയറുകയാണ്. അമുസ്ലിമീങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല, ഇന്ദിരാഗാന്ധിയുടെ ആരാധകന്മാർ പോലും വിശ്വസിക്കുന്നില്ല. അവരെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥിതിക്ക് മുജാഹിദികൾ അള്ളാഹുവിന്റെ പരമാധികാരം നിഷേധിക്കുന്നില്ല എന്നെങ്കിലും ജമാഅത്തുകാർക്ക് സമ്മതിച്ചൂടെ? ഇതപ്പോ നമ്മൾ കയ്യിൽ ചോദിക്കാനുള്ളത്, ഇവർ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ആരാധകരായ ആൾക്കാർ പോലും ഇന്ദിരാഗാന്ധിയുടെ നിയമമാണ് എല്ലാം കൊണ്ടും ഉത്തമം, അത് ഭേദഗതി ചെയ്യപ്പെടാൻ പാടില്ല, ചോദ്യം ചെയ്യപ്പെടാതെ കൂറോടും ഭക്തിയോടും കൂടി. എന്താ അങ്ങനെ പറഞ്ഞ? കൂറോടും ഭക്തിയോടും കൂടി നന്നായി ഇന്ദിര നടപ്പാക്കിയ ഹലാൽ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും, ഇന്ദിര നടപ്പാക്കിയ ഹറാം ചെയ്ത ശിക്ഷ കിട്ടും, ഇന്ദിര നടപ്പാക്കിയതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പരലോകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കും എന്ന കൂറോടും ഭക്തിയോടും കൂടി ആരാ അവിടെ മുസ്ലിമീങ്ങളെ വോട്ട് ചെയ്യാൻ പോയത്? എന്തിനാ ജമാഅത്തുകാരൻ വെറുതല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കിയത്? ആരെങ്കിലും നിങ്ങൾ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഈ രാജ്യത്തുള്ള ഭരണകൂടത്തിന്റെ നിയമങ്ങളാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ നല്ലത് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തോ? ഞങ്ങൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് മുജാഹിദീങ്ങളെ കുറിച്ച് ജമാഅത്തുകാർക്കുള്ള പരാതി. മുജാഹിദുകളിൽ അങ്ങനെയാണ് പരമാധികാരം അവർ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നാ ജമാഅത്തുകാരായി ഞങ്ങളോ? ഞങ്ങൾ എല്ലാ നിയമനിർമ്മാണത്തിന്റെ അധികാരവും അള്ളാഹുവിനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും, അത് സുന്നത്തായ വോട്ടാണ്. നേരെ മറിച്ച് നിയമനിർമ്മാണത്തിനുള്ള അധികാരമടക്കം രാഷ്ട്രീയത്തിൽ ഇസ്ലാമിനൊരു പങ്കുമില്ല, ആർക്കും തോന്നിയതുപോലെ എന്തും ചെയ്യാമെന്ന് വാദിക്കുന്ന മുജാഹിദുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ വോട്ട് ശിർക്കായി പോവുകയും ചെയ്ത ഈ വ്യത്യാസം കൊണ്ടാണ് ഏത് ജമാഅത്തുകാരെ കാരണം അറിയാൻ. എന്നിട്ടിപ്പോ പറയണി, അപ്പൊ കൂട്ടരെ നിങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ഉദ്ദേശം, ഒരാളുടെ ഉദ്ദേശം എന്തായി, അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം തന്നെയല്ലേ? ജമാഅത്തുകാർ വോട്ട് ചെയ്താലും ജംപര് പോയിട്ട് എംഎസ്എബി പോയിട്ട് സീറ്റിലിരിക്കും, ചിലപ്പോ അടികൂടും, ചിലപ്പോ ബില്ല് പാസ്സാക്കും, ചിലപ്പോ പാസ്സാക്കൂല, അതന്നെയല്ലേ? മുജാഹിദിന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ചെയ്യണ തന്നെ പോയിട്ട് ഉദ്ദേശം എങ്ങനെ അറിഞ്ഞോണ്ട് കാര്യമുണ്ടോ? ഒരുത്തങ്ങനെ വിഷം കുടിക്കണത്, ഇത് വിഷം അല്ലാതെ വിചാരിച്ചാണ് കുടിക്കുന്നത്, മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഒരുത്തം വിഷം കുടിച്ചു, ചത്താണ് തള്ളൂലേ, മരിച്ചു പോവും. ഞാൻ മരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കുടിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് വിഷം അല്ലാതാവോ? ഇത് ചെയ്തിട്ടുണ്ടാകുന്ന ഫലം എന്താണ്? ജമാഅത്തുകാരന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയും മുജാഹിദിന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയും പാർലമെന്റിൽ പോയിട്ട് ചെയ്യുന്ന കാര്യം ഒന്നാണെങ്കിൽ പിന്നെ നിങ്ങളെ ഉദ്ദേശം ഇവിടെ വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫലത്തിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ ഒരുപാട് കരണം മറിച്ചിലുകൾ നടത്തിയതിന്റെ ഇനി അവരുടെ നയങ്ങൾ നിങ്ങൾ നോക്കൂ. എന്താണ് ജമാഅത്തിന്റെ തീരുമാനങ്ങൾ? ഞാൻ നേരത്തെ വായിച്ചതിന് പുറമെ അവർ പറയാണ് എന്ത്, നമ്മുടെ അഭിപ്രായത്തിൽ, അത് ഞാൻ നേരത്തെ വായിച്ചു, ഇനി വേറൊന്ന്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ ദുന്യവിയായും ദീനിയായും മുസ്ലിങ്ങൾക്ക് ആപൽക്കരമാണെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതും പ്രബോധനത്തിൽ എഴുതിയതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ദൃഷ്ടിയിൽ കൂടി നോക്കുമ്പോൾ നിയമനിർമ്മാണ സഭയിലേക്കുള്ള മെമ്പർ സ്ഥാനത്തിന് വേണ്ടി മുസ്ലിങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് വിവിധ കാരണങ്ങളാൽ അസംബന്ധമാണെന്ന് കാണാം. രണ്ട് കാരണങ്ങളാൽ അത് തെറ്റാണ്. ഒന്ന്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ഉദ്യോഗങ്ങൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കത്തക്ക സേവനങ്ങൾക്കും സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് നബി തിരുമേനിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, നീ അധികാരം ചോദിച്ച് വാങ്ങരുത്,
അപ്പോൾ ഈ ആഗ്രഹവും സ്ഥാനാർത്ഥിത്വവും ഒരനിസ്ലാമിക ഗവൺമെന്റിന്റെ ഉദ്യോഗത്തിന് വേണ്ടിയാണെങ്കിൽ അതെത്രമാത്രം ദോഷകരമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. അത്തരം സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നത് മുസ്ലിമിന് എത്ര കണ്ട് അനുയോജ്യമാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അധികാരം ചോദിക്കാൻ പാടില്ല എന്നാണ് റസൂല പറഞ്ഞിട്ടുള്ളത്. നോമിനേഷൻ കൊടുക്കുമ്പോ തന്നെ അതിന്റെ അർത്ഥം എന്താ, എനിക്ക് അധികാരം വേണമെന്നാണ്. അപ്പൊ ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നത് റസൂലിനൊക്കെ എതിരി ചെയ്യലല്ലേ എന്നാണ് ജമാഅത്തുകാർ പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാരണം നോക്കൂ, ഇസ്ലാം ഒരു പരിപൂർണ ജീവിത പദ്ധതിയാണ്. രാഷ്ട്രീയവും ഭരണപരവുമായ പ്രശ്നങ്ങളിലും അതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അതിനാൽ സ്നേഹാദരവോടെ ഇസ്ലാമിന്റെ നാമം ജപിക്കുകയോ അതിന്റെ ആരാധനാ വകുപ്പുകളിൽ ചില പ്രത്യേക ഇനങ്ങൾ നടപ്പിൽ വരുത്തുകയോ ചെയ്തതുകൊണ്ട് മാത്രം തങ്ങൾ തികച്ചും ഇസ്ലാമികമായി കഴിഞ്ഞുവെന്ന് സമാധാനിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല. ദീനിനെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടത് അവരുടെ കടമയത്രേ. കൂടാതെ ഇന്ത്യയിൽ നിന്ന് നടപ്പുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും അതിൽ പങ്കെടുക്കാനായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായ പാർട്ടികളും അവരുടെ ലക്ഷ്യപരിപാടികളും കേവലം അനിസ്ലാമികമാണെന്നതും സുവ്യക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാത്ത ജമാഅത്ത് രണ്ട് കാരണം പറഞ്ഞു. ആ രണ്ട് കാരണം ഒപ്പം നീങ്ങിയിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഇത്ര ചോദിക്കാള്ളൂ. ആ പറഞ്ഞ രണ്ട് കാരണം ഒപ്പം പോയോ? ഇനി നോക്കൂ, അതിനും പുറമേ നിയമനിർമ്മാണ സഭയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അസംബ്ലിയെ കുറിച്ച് ചിന്തിക്കണം. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന അടിസ്ഥാന വാക്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന്റെ മാത്രം അവകാശമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിരിക്കെ മനുഷ്യന് സ്വതന്ത്രമായ നിയമനിർമ്മാണാധികാരം നൽകുകയും കിതാബിനെയും സുന്നത്തിനെയും പാടെ അവഗണിച്ചുകൊണ്ട് അവകാശം ഉപയോഗപ്പെടുത്തുകയും അത്രയുമല്ല അള്ളാഹുവെ പരസ്യമായി പരിഹസിക്കുക കൂടി ചെയ്യുന്ന ഒരു നിയമനിർമ്മാണ സഭയിൽ മെമ്പറാകുകയോ അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സഹായിക്കുകയോ ചെയ്യാൻ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല. സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കാതെ വോട്ട് ഉപയോഗിക്കലും തെറ്റാണ്. ഒക്കെ പ്രബോധനത്തിലെ വാചകങ്ങളാണ്. ഇനി നിങ്ങൾ നോക്കൂ, പിന്നെ പറയുന്നത് എന്താ, ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കാൻ സാധിക്കുമെന്ന് ജമാഅത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല. വാചകം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കാൻ സാധിക്കുന്നു ജമാഅത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ജമാഅത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല. നിങ്ങൾ കുഞ്ഞാമീനെ വോട്ടെടുത്തതും മറ്റേ ആജിക്ക് വോട്ടെടുത്തതും മറ്റേ പോളിന് പോൾ ചെയ്തതും അതുപോലെ തന്നെ മറ്റേ ഇടതന്മാർക്ക് വോട്ട് ചെയ്തതും വലതന്മാർക്ക് വോട്ട് ചെയ്തതും മറ്റ് മുന്നണികൾക്ക് വോട്ട് ചെയ്തതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരാരെങ്കിലും നിങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നു എന്ത് ഇതാ ഇസ്ലാമിക ഭരണം നിങ്ങൾക്ക് തരാം? അതല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ ഭരണം ഇസ്ലാമികമാക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നിയിരുന്നോ? അതൊന്നുമില്ലാതെ എന്തിനാ മാറ്റിയത്? അപ്പൊ ഭയങ്കര മാറി. ഞങ്ങൾ നയം മാറ്റിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ പണ്ട് പറഞ്ഞോടെ തന്നെ എപ്പോഴും ഉള്ളത് എന്നെയാണ് പിന്നെയും പറയുന്നത്. വീണെടുത്ത് കരണ്ട് വീണ്ടും ഉരുളയാണ്. ആയ പൊടി തെട്ടി എഴുന്നേറ്റ് പോകാനല്ല നോക്കുന്നത്. എരഹരുത്തരക്കായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ വിട്ട് ചെയ്ത് വിട്ടു നിന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. നമ്മളെ അതേ മദ്ഹബിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതിന്ന് ജമാഅത്തുകാരൊന്ന് ഇടക്കൊന്ന് ആലോചിക്കണമല്ല. ജമാഅത്തുകാർ പറഞ്ഞ അതേ സിദ്ധാന്തത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് എന്താകും മുസ്ലിമീങ്ങളുടെ സ്ഥിതി? ഒരു പാർലമെന്റിലേക്ക് ഒരു മെമ്പർ ഉണ്ടാവോ? ഒരാളുണ്ടാവോ? ഒരു സ്ഥാപനം മുസ്ലിമീങ്ങൾക്ക് കിട്ടുമോ? ഒരു സ്ഥാപനം അംഗീകരിച്ചു കിട്ടുമോ? ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒച്ച വെക്കാനുള്ള ഒച്ച ഉയർത്താനുള്ള അംഗീകാരം പോലും നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ ജമാഅത്തുകാർക്ക് തോന്നി നമ്മൾ പൊട്ടത്തരാണ്. എന്നാ പൊട്ടത്തരാൻ തോന്നിയടുത്ത് വീണോടത്ത് ആയ പൊടിയാണ് പൊട്ടിത്തടഞ്ഞ് നീക്കുക എന്നല്ലാതെ കണ്ട് പിന്നെ ന്യായീകരിക്കുക. അല്ലല്ല, ഞങ്ങൾ മാറിയിട്ടൊന്നുമില്ല. നിങ്ങൾ ഇസ്ലാമിന്റെ സമഗ്രവും സാമ്പത്തികവും വളരെ വളരെ വ്യക്തവുമായ ആ യഥാർത്ഥമായ കെട്ടുറപ്പുള്ള ഭദ്രമായ ഒരിക്കലും അവിഭാജ്യമായ ഒരിക്കലും വിഭജിക്കപ്പെട്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ പള്ളിമൂലയിൽ മാത്രം ഒതുക്കി കെട്ടാത്ത സമഗ്രമായ ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതെന്നെ എപ്പോഴും പറയണം. കുക്കുട സാഹിത്യത്തിലൂടെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നോക്കണം. ഇനി അവരെ നോക്കൂ, ജമാഅത്ത് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും മുസ്ലിങ്ങൾ മുഴുവൻ അത് ബഹിഷ്കരിക്കണമെന്ന് ആശ പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്തിനാണെന്നറിയോ? പ്രപഞ്ചകർത്താവായ അള്ളാഹുവിനെയും അവന്റെ നിർദ്ദേശങ്ങളെയും തിരസ്കരിച്ചു കൊണ്ടുള്ള ഒരു ഭൗതിക രാഷ്ട്രത്തോട് സ്വയം സഹകരിക്കുക എന്നത് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിന് തികച്ചും കടകവിരുദ്ധമാണെന്ന് ജമാഅത്ത് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിന് അത് കടകവിരുദ്ധാണ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ഇറങ്ങാത്തത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊന്നും ശാഖാവരല്ല, ഇതൊക്കെ ലായിലായില്ലെന്നേറ്റ് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത് ചുരുക്കം. ഇനി നിങ്ങൾ നോക്കൂ,
മുസ്ലിമിന് അള്ളാഹുവിന്റെ ദീനിനൊത്ത് കർമ്മരൂപത്തിൽ തന്നെ മുഴുജീവിതത്തെയും നയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ മുസ്ലിമിന് വല്ല അനിസ്ലാമിക ഭരണകൂടത്തിലും പങ്കുവഹിക്കുക ഒരിക്കലും നന്നല്ല. ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ മറ്റു വല്ല സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു മുസ്ലിമിന് നിവൃത്തിയില്ല. ഇത് എസ് ഐ ഒ കുട്ടികളെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഗുരുവായൂരിലെ കുഞ്ഞായ്മീന് വേണ്ടി വോട്ട് പിടിച്ച കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് നന്നായില്ല, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിന് അത് അപരാധമാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. എല്ലാവരും വോട്ട് ചെയ്യണം. ഇപ്പൊ എന്താ ഫലത്തിൽ? എല്ലാവരും വോട്ട് ചെയ്യണം, ജമാഅത്തുകാർ വോട്ട് ചെയ്യണല്ലോ. പക്ഷെ ഈ ഒരു വ്യത്യാസം അപ്പൊ പറയുന്നത്, മുജാഹിദിന്റെ പിന്നിൽ തന്നെ ജമാഅത്തുകാരൻ നിൽക്കണം, അല്ലെങ്കിൽ ജമാഅത്തുകാരന്റെ പിന്നിൽ മുജാഹിദ് നിൽക്കണം. ആ നൃത്തം കണ്ടിട്ട് നിങ്ങൾ ആ വോട്ട് രണ്ടും ഒരുപോലെ എന്ന് പറയേണ്ട. ഒന്ന് സുന്നത്തായ വോട്ട് ചെയ്യാൻ പോവാണ്, മറ്റേ ശിർക്കായ വോട്ട് ചെയ്യാൻ പോവാണ്. വ്യത്യാസമുണ്ട്. കാരണം ഞങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് പരമാധികാരം, ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കൊന്നും പരമാധികാരമില്ലാന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുജാഹിദികളോ രാഷ്ട്രീയക്കാർക്കാണ് എല്ലാ അധികാരവും നിങ്ങൾ സിന്ദാബാദ് വിളിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ വോട്ട് ശിർക്ക്, ഞങ്ങളുടെ ദേശീയ തൗഹീദ്. ഈ ഒരു കരണം മറിച്ചിൽ കാരണത്താൽ ഒരുപാട് മുസ്ലിമീങ്ങളെ നരകത്തിലാണ് എന്ന് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ അത് പറയേണ്ടതില്ലല്ലോ. ശിർക്കേതോ പിന്നെ നരകത്തിലല്ലേ? ഈ ഒരു അപകടത്തിലേക്ക് ജമാഅത്തുകാർ ചെന്നുപെട്ടു. ഇനി ഇത് മാത്രല്ല, കോടതികളിൽ പോകുന്നത്, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്, ഇവിടുത്തെ ശമ്പളം പറ്റുന്നത്, അതുപോലെയുള്ള പല കാര്യങ്ങളിലും ജമാഅത്തിന് ആദ്യകാലത്തൊരു നയവും ഇപ്പൊ വേറൊരു നയമുണ്ട്. അതിലേക്കൊക്കെ ഇൻഷാല്ലാ മറ്റ് വിശദവിവരങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. സർവശക്തനായ അള്ളാഹു അവന്റെ ദീനിനെ വികലമാക്കുന്നവർ ആരായിരുന്നാലും അവരെക്കുറിച്ച് ജാഗ്രതയോടുകൂടെ ഇരിക്കുവാനും ഇസ്ലാമിന്റെ സുന്ദരമായ തൗഹീദ് അടക്കമുള്ള എല്ലാ ആദർശങ്ങളും കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തെറ്റിദ്ധരിച്ചവർക്ക് അത് ഉണർത്തിക്കൊടുത്തുകൊണ്ടവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അറിവും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.